ഒറ്റ തത്തേക്ക് പറഞ്ഞാലേ
അവൻ എന്നെ ഇത്രയും കൂടി ആക്ട് ചെയ്യണേ. നീ എന്നെ വിളിച്ചൊക്കെ കേട്ടോ, നീ എന്നെ വിളിച്ചതൊക്കെ കേട്ടോ. ഞാൻ കേട്ടു, അതാ ഞാൻ പറഞ്ഞത്. കറിയല്ലേ അവൻ എവിടുന്ന പുറമീന്ന് കുത്തിയേ. ഞാനതിന് തന്നെ, ഞാൻ എന്താ അവനോട് റിയാക്ട് ചെയ്യാത്തേ. അതെന്നെ പറഞ്ഞേക്കു, നീ കേട്ടോ. ഞാൻ കേട്ടു, നിന്നെ അത്രയും പറഞ്ഞില്ലല്ലോ. അല്ല, നിന്നെ എന്നെയും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഓൾറെഡി അവിടെ പുറത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അവൻ ഓവർ റിയാക്ട് ചെയ്യണത്, അത് വിട്. ഇത്രയും ചെയ്തിട്ട് അവസരം മുതലാക്കണം. ചിരിച്ചൂടാ, നീ എന്റെ അടുത്ത് ചിരിക്കുന്ന. എന്താണ് ഋഷി? അല്പനേരം ശാന്തനായിരിക്കൂ. നിനക്കറിയാം, നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം. ആരെന്ത് പറഞ്ഞാലും നിന്റെ സ്ട്രെങ്ത് നിനക്കറിയാം. നിനക്കറിയാം. അവിടെ ഡിസ്കഷൻ വന്നു, ആരാണ് വീക്ക് പ്ലെയേഴ്സ്, ആരാണ് ഇവിടെ പ്രതികരിക്കാത്തത്. ചോദിച്ചോക്കെ, ഞാൻ ഒരാളുടെ പേര് അങ്ങനെ എടുത്ത് ഋഷിനെ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പേര് പറഞ്ഞു. പക്ഷെ പേര് പറയാൻ എനിക്ക് കാരണമുണ്ട്. ഞാൻ ഋഷിയെ പറഞ്ഞത് ഇവിടെ ആരും നോമിനേറ്റ് ചെയ്യാത്ത, ഇപ്പൊ റോക്കിയുടെ പേരോ ജിൻഡോ കാക്കയുടെ പേരോ പറഞ്ഞാൽ ഉറപ്പായും വേറെ ആൾക്കാരത് പറയും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പദവി തന്നത് പറയാത്ത ഒരാള്, വീക്കായിട്ട് നിൽക്കുന്ന ഒരാള്. അവിടെയും പറയുന്നത് ഋഷി ഈ ഒരാഴ്ച ആക്റ്റീവ് ആവട്ടെ എന്നാണ്. ശരി, ഓക്കെ, സമ്മതിച്ച്. ഗെയിം ആണെങ്കിൽ നിന്റെ ഗെയിം ആണ്, നിന്റെ ഗെയിം ആണെങ്കിൽ സമ്മതിച്ച്. പക്ഷെ പേഴ്സണലി ആണെങ്കിൽ നീ ആദ്യം വന്ന് അവന്റെ കൂടെയാണ് മിണ്ടാൻ വേണ്ടി നോക്കിയത്. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്തോ ഗെയിം ആണെങ്കിൽ നിന്റെ ഗെയിം ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഗെയിം ആണെങ്കിൽ ജാസ്മിൻ നീ ചെയ്തോ. രതീഷക്കായി നോമിനേറ്റ് ചെയ്ത എത്ര പേരുണ്ട്? പോവാൻ നേരത്തെ ആർക്കും വിഷമമായില്ലേ? ഞാൻ നോമിനേറ്റ് ചെയ്യും, എനിക്ക് വളരെ ദേഷ്യപ്പെടും, പക്ഷെ ഞാൻ ചിരിക്കാറുണ്ട്. ഞാൻ ആരോടെ ഡിസ്കഷൻ വന്നു, ആരാണ് എല്ലാവരും ഇരിക്കുക. ഞാൻ അപ്പോഴും പറഞ്ഞില്ല. അവൻ എന്തൊക്കെ ഇപ്പൊ എന്നെ പറഞ്ഞ് നാണം കെട്ടവള്? ഉള്ളത് എന്നെ പറഞ്ഞു അടി, ഉള്ളത് എന്നെ പറഞ്ഞു. ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നോണ്ട് നിനക്ക് ഇവിടെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം നിനക്ക്. എനിക്ക് എനിക്ക് മനസ്സിലായി. നീ ആരെയും വിശ്വാസമൊക്കെ വിട്, ഓക്കെ, ഒന്നുമില്ല. എന്റെ അഭിനയല്ല, എനിക്ക് സോഫ്റ്റ് കോർണർ പിടിച്ചു തന്നതല്ല. എല്ലാരോടും ഞാൻ അങ്ങനെയാണ്. നിന്നോട് ഇത് തരെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നോട് ഞാൻ കബളിപ്പിക്കാനല്ല, ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ അടിയുണ്ടായപ്പോലും ഞാൻ എത്ര കാര്യമായിട്ടാ ഞാൻ
ഇപ്പൊ നിനക്ക് ഇനി ശ്വാസം മുട്ട് വരുന്നത് നിർത്തി താമാവും. എടി അവൻ പറഞ്ഞോട്ടെ, ദേശത്തിൽ പറയണതാ അവൻ, ദേശത്തിൽ അവൻ ദേശത്തിൽ പറയണതാ. എല്ലാവരും അല്പനേരം ശാന്തരായിരിക്കുക. ഒരേ കാര്യം പറയത്തെ, എനിക്ക് സിജോ പറഞ്ഞിട്ട് ഋഷി എന്തുപറ്റി? അല്ല പെട്ടെന്ന് ഇതായിപ്പോയി, ഇമോഷണലായിപ്പോയി. സോറി ബിഗ് ബോസ്. എന്താണ് പ്രശ്നം, തുറന്നു പറയൂ. ഇല്ല, ഞാൻ എനിക്ക് എന്നെ നോമിനേറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല. അതിന് മുന്നേ നോമിനേറ്റ് ചെയ്ത ഞാൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. പക്ഷെ ഗബ്രി ഫ്രണ്ടിൽ നിന്ന് ഒരു ചിരി, ബാക്കിൽ നിന്ന് വേറെ കളി. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. അവൻ എല്ലാം ഓക്കെ അല്ലേ, എല്ലാം ഇതല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറയാതെ അങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ട് വന്ന് ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ അടുത്ത് അതാണ് ഗെയിമാണ്, എനിക്ക് മനസ്സിലായി ഗെയിമാണ് സ്ട്രാറ്റജി. എനിക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആവും. എനിക്ക് ഗബ്രീനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത ജാസ്മിൻ ബോട്ടെ എനിക്ക് അറിയാം. ഗെയിം പറ എന്താതിനു വേണ്ടി എന്ത് സ്ട്രാറ്റജി വേണമെങ്കിൽ കൊടുക്കുക എനിക്കറിയാം. ഇമോഷണലാണ്. പക്ഷെ ഗബ്രീൻ അങ്ങനെ വിചാരിച്ചില്ല. ബിഗ് ബോസ് ഓ എൻ്റെ അടുത്ത് പിന്നെയും വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് ഒന്നും അറിയാത്ത പോലെ വന്നപ്പോൾ എനിക്ക് വിഷമമായി. സോറി, ട്രസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്പനേരം ശാന്തമായിരിക്കൂ, ഇവിടെ തന്നെ. താങ്ക് യു ബിഗ് ബോസ്. നിക്കാത്തോടാണ് ഞാൻ പിന്നെ വന്ന് മിണ്ടു ചിരിക്കുന്നതും സംസാരിക്കുന്നതും. അഭിനയായിട്ട് കാണരുത്. പോട്ട് പോട്ട് നോക്കിക്കേ, എല്ലാവരെല്ലാം എല്ലാരും കാണല്ല. ഈ എന്തിനാ വിഷമിക്കണേ? എനിക്ക് വിഷമമുണ്ട് ഗായ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അത് കയറിയത് ഒരു മനുഷ്യർക്ക് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമമുണ്ട് ഗായ്സ്. ഞാനും മനുഷ്യനാ, എത്ര ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഫീലിംഗ്സ് ഉണ്ട്. ഞാൻ പൊട്ടാൻ നിൽക്കുന്നത് ഞാൻ കളിക്കാമെന്നുള്ളൊരു ബോധം എനിക്കുള്ളോടാ. എന്നും പറഞ്ഞ് എന്നെ എന്തും പറയാം, എന്ത് ചെയ്യാം. പ്രീത്ത് പോ, പ്രീത്ത് പോ, പ്രീത്ത് പോ, പ്രീത്ത് പോ.